ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കി. പരം ആത്മ, സുപ്രീം സോൾ, ഈശ്വരൻ, ഭഗവാനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഓരോരുത്തരും ആത്മാവാണ്, ഈശ്വരൻ പരമമായ ആത്മാവാണ്, സുപ്രീമാണ്. ആത്മാവിൻ്റെ നാമമാണ് ആത്മാവ്, പരം ആത്മാവിൻ്റെ നാമമാണ് ശിവ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയത്തിൻ്റെ മഹത്വമാണ്. സമയത്തിൻ്റെ മഹത്വം സ്പഷ്ടമാക്കി തരാൻ വേണ്ടിയിട്ടാണ് കാലചക്രത്തിൻ്റെ രഹസ്യം. ഈ കാലചക്രം എന്നുള്ള രണ്ട് വാക്കുകളിൽ ഒന്ന് കാലം, മറ്റൊന്ന് ചക്രം. കാലം അതായത് സമയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ചക്രം അത് പുനരാവർത്തനത്തെ സൂചിപ്പിക്കുന്നു. ഇതൊരു സൈക്ലിക്കാണ്. ഏത് നമ്മൾ നോക്കുക, കാലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അത് ഒരു പ്രത്യേക സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുനരാവർത്തനമാണ്. നമുക്കറിയാം, ഒരു ദിവസം, ഒരു ദിവസം അതിൻ്റെ നാല് കാലങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പ്രഭാതം, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ആൻഡ് നൈറ്റ്, ഈ നാല് കാലങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട്. ഒരു വർഷമെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓട്ടം, വിൻ്റർ, സമ്മർ, സ്പ്രിംഗ്, മുഖ്യമായിട്ട് നാല് കാലങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ നാല് കാലത്തിൽ കൂടി കടന്നു പോയി വീണ്ടും അത് തന്നെ ആവർത്തിക്കപ്പെടുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിനുള്ളിൽ നടക്കുന്ന ഈ കളി, ഈ നാടകം, അല്ലെങ്കിൽ ഈ ഭൂമിയിലും നാല് കാലത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ആ നാല് കാലങ്ങൾക്ക് ഒരു പേരിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് യുഗം എന്നാണ് പറയുന്നത്. യുഗം എന്ന് പറഞ്ഞാൽ കാലം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇത് നാല് ഭാഗങ്ങളല്ല, പക്ഷെ നാല് കാലത്തിൽ കൂടി കടന്നു പോകുന്നതിനെ പറയുന്നു. ഒരു മനുഷ്യ ജീവിതം എടുക്കുകയാണെങ്കിലും നാല് കാലത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അടുത്തത് വീണ്ടും നമ്മൾ ബാല്യകാലത്തിലേക്ക് വരുന്നു. ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊന്നും ഒരു സൈക്ലിക്കാണ്, ആവർത്തനമാണ്. ഇതിൽ ആദ്യത്തെ രണ്ട് കാലം, സത്യയുഗം, ത്രേതായുഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ തന്നെ എടുത്തു നോക്കൂ, പ്രഭാതവും അതുപോലെ തന്നെ പകൽ, ആ ഒരു കാലം എന്ന് പറയുന്നത് വളരെ നല്ല കാലമാണ്, വളരെ നല്ല സമയമാണ്. അപ്പം അതുപോലെ ഈ സൃഷ്ടിയുടെയും ആദ്യ രണ്ട് ഭാഗം, സത്യത്രേതായകം എന്ന് പറയുന്നത്, ആ യുഗങ്ങളിൽ ജീവിച്ചിരുന്നവർ ഡിവൈൻ ക്വാളിറ്റി ഉള്ളവരാണ്. അവിടെയും ആ ഡിവൈൻ ക്വാളിറ്റി ഉള്ളവരെയാണ് ദേവി ദേവന്മാർ എന്ന് വിളിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, സത്യയുഗത്തിൽ ശ്രീലക്ഷ്മി, ശ്രീനാരായണൻ രാജ്യം ഭരിക്കുന്നു. അവരോടൊപ്പം തന്നെ മറ്റനേകം ദേവീ ദേവന്മാരും ഉണ്ടായിരിക്കും. ത്രേതായുഗത്തിൽ ശ്രീരാമനും ശ്രീസീതയും രാജ്യം ഭരിക്കുന്നു. ഈ രണ്ട് കാലഘട്ടത്തെ പറയാം സ്വർഗം, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ബ്രഹ്മാവിൻ്റെ പകൽ എന്ന്. അപ്പോൾ അതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സത്യയുഗം, ത്രേതായുഗം എന്ന് പറയുന്ന രണ്ട് കാലഘട്ടം. അവിടെ ഒരു സ്വസ്തിക് ചിഹ്നവും കാണിച്ചിട്ടുണ്ട്. സ്വസ്തിക് എന്ന് പറഞ്ഞാൽ സാധാരണ സ്വസ്തിക് വരയ്ക്കുന്നത് ശുഭത്തിൻ്റെ, മംഗളത്തിൻ്റെ അടയാളമായിട്ടാണ്. എന്നാൽ ഇവിടെ സ്വസ്തിക് കാണിച്ചിരിക്കുന്നത് സ്വസ്ഥിതിയെ കാണിക്കുന്നതാണ്. ഓരോ യുഗത്തിലും ആത്മാവിൻ്റെ സ്റ്റേജ് എങ്ങനെയാണ് എന്ന് കാണിക്കുന്നതാണ്. ഇപ്പം സത്യയുഗത്തിൽ ആത്മാവിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയർന്നതാണ്. സതോപ്രധാന അവസ്ഥ എന്ന് പറയും. സതോപ്രധാനം എന്ന് പറയുമ്പോൾ സാത്തോം ഗുൺ, സാത്വികം, ഏഴ് ഗുണങ്ങളും ആത്മാവിൻ്റെ ഒറിജിനൽ ക്വാളിറ്റീസ് ആയിട്ടുള്ള ഏഴ് ഗുണങ്ങളും പ്രകട രൂപത്തിൽ ഉള്ള സമയം, അതാണ് സതോപ്രധാന അവസ്ഥ അല്ലെങ്കിൽ സാത്വിക അവസ്ഥ. ഏഴ് ഗുണങ്ങളാണ് സത്യത, സ്നേഹം, ശാന്തി, പവിത്രത, സുഖം, ശക്തി, ആനന്ദം. ഇതാണ് ആത്മാവിൻ്റെ മൗലിക ഗുണങ്ങൾ. ഇപ്പം സത്യയുഗത്തിലെ ഈ ഏഴ് ഗുണങ്ങളും അതിൻ്റെ പ്രധാന അവസ്ഥയിലാണ്, വളരെ ഉയർന്ന അവസ്ഥയിലാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ബാറ്ററിയുമായിട്ട്, മൊബൈലിൻ്റെ ഒരു ബാറ്ററിയുമായിട്ട് ഉപമിക്കാം. ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആയിരിക്കുന്ന സമയം, അതാണ് സത്യയുഗം. ഇപ്പം ആത്മാവാകുന്ന ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ
ശരീരത്തിലൂടെ ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മവും അത്രയും തന്നെ ഉയർന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പരസ്പര സംബന്ധങ്ങളിലും ഓരോ വ്യവഹാരത്തിലും ആത്മീയത ആത്മീയ ഗുണങ്ങൾ പ്രതിഫലിക്കുന്നുണ്ടായിരിക്കും. സ്നേഹവും മധുരതയും സഹനശീല എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അവിടെ പ്രകടമായിരിക്കും. അതാണ് സത്യുഗം, ദേവീദേവന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. സത്യുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ സ്വസ്തിക് ചിഹ്നത്തിന് നോക്കൂ, സത്യുഗത്തിൽ വലതു ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്, ഉയർന്ന അവസ്ഥയിലാണ്. ത്രേതായുഗത്തിലേക്ക് എത്തുമ്പോൾ അത് വലതു ഭാഗത്തേക്കാണ്, പക്ഷെ ഒന്ന് താഴ്ന്നു. അവിടെയും എല്ലാവരും ആത്മബോധത്തിൽ തന്നെയാണ്, പക്ഷെ ആത്മാവിൻ്റെ അവസ്ഥയിൽ കുറച്ച് ബാറ്ററി കുറച്ച് ചാർജ് കുറഞ്ഞു, എന്നാലും അതവിടെ പ്രകടമാകുന്നില്ല. അവിടെയും ആത്മബോധത്തിലാണ്, എല്ലാ തരത്തിലുള്ള സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു, ആത്മാവിൽ മൂല്യങ്ങളുടെ പ്രകടമായ അവസ്ഥയും ഉണ്ടായിരുന്നു. ആത്മബോധമായതുകൊണ്ട് സത്യുഗത്തിലും ത്രേതായുഗത്തിലും സുഖശാന്തി പവിത്രത എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലേക്ക് കടന്നപ്പോൾ ഇത് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു. ഇടതുഭാഗം എന്ന് പറഞ്ഞാൽ വാമമാർഗം. ആത്മബോധത്തിലായിരുന്നവർ പതുക്കെ പതുക്കെ ശരീരബോധത്തിലേക്ക് കടക്കാൻ തുടങ്ങി. അതായത് ആത്മാവിൻ്റെ ചാർജ് കുറഞ്ഞു 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 വരുമ്പോൾ ഒരു പ്രത്യേക സമയമെത്തിയപ്പോൾ ആത്മാവിൻ്റെ ശക്തിയെ പ്രകൃതിയുടെ ശക്തി ഓവർപവർ ചെയ്തു. സത്യത്രേതായുഗങ്ങളിൽ ആത്മശക്തി മുന്നിട്ട് നിൽക്കുന്നത് കാരണം പ്രകൃതിയിൽ എല്ലാ പ്രകാരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആത്മാവിനെ അത് ആകർഷിച്ചിരുന്നില്ല. കാരണം ആത്മാവ് പവർഫുൾ സ്റ്റേജിലായിരുന്നു. അവിടെയും ശരീരമുണ്ട്, ദേവീദേവന്മാർ, കൃഷ്ണൻ, രാധ, ശ്രീ ലക്ഷ്മി, ശ്രീ നാരായണൻ, ശ്രീരാമൻ, ശ്രീ സീത, അതേപോലെ മറ്റ് ദേവീദേവന്മാർ എന്ന് പറയുമ്പോൾ അവിടെയും ശരീരമുണ്ട്, അവിടെയും ബന്ധങ്ങളുണ്ട്, അവിടെയുണ്ട് അച്ഛൻ അമ്മ ബാക്കി എല്ലാ ബന്ധങ്ങളും ഉണ്ട്. പക്ഷെ അവിടെയൊന്നും ആത്മാവ് മോഹവലയത്തിൽ പെട്ടിരുന്നില്ല. അവിടെ സമ്പൂർണ്ണ സുഖശാന്തിയാണ് അനുഭവിച്ചിരുന്നത്. പ്രകൃതിയിലേക്ക് ആത്മാവിൻ്റെ ആകർഷണം പോയിരുന്നില്ല, കാരണം ആത്മബോധത്തിലായിരുന്നു, ആത്മാവ് പവർഫുള്ളായിരുന്നു. പക്ഷെ ദ്വാപരയുഗത്തിലെത്തിയപ്പോൾ പതുക്കെ പതുക്കെ ആത്മാവിൻ്റെ ചാർജ് കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, സത്യത്രേതായുഗത്തിലെ ആത്മാവ് തെറ്റൊന്നും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞു വന്നു? പക്ഷെ അതൊരു ഇറ്റേണൽ ലോ ആണ്, ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യുഗത്തിലും ത്രേതായുഗത്തിലും ആത്മാവ് ശരീരത്തിൽ കൂടി കർമ്മം ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, അവിടെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഈ എല്ലാ കർമ്മവും ആത്മാവാണ് ചെയ്യുന്നത് ശരീരത്തിൽ കൂടി. അപ്പോൾ ആത്മാവ് ഊർജം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സമയം പിന്നിട്ടപ്പോൾ അത് ആ ഒരവസ്ഥയിലെത്തി, ആത്മശക്തിയേക്കാൾ പ്രകൃതിയുടെ ശക്തി മുന്നിട്ട് നിന്നു. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞത് കാരണം പ്രകൃതിയിലുള്ളത് ആത്മാവിനെ ആകർഷിക്കുവാൻ തുടങ്ങി. ദ്വാപരയുഗം മുതൽക്കാണ് ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്. പതുക്കെ പതുക്കെ അതിനെ വാമമാർഗത്തിലേക്ക് തിരിയുക എന്ന് പറയും, ശരീരബോധത്തിലേക്ക് വരാൻ തുടങ്ങി. ഇതാണ് എല്ലാ ധർമ്മത്തിലുള്ളവരും പറയുന്നത്. ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവർ പറയുന്നുണ്ട്, ആദമും ഹവ്വയും വിലക്കപ്പെട്ടവനെ ഭക്ഷിച്ചു, നരകത്തിലേക്ക് കാൽവഴുതി വീണു, അവർ ഏദൻ തോട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലായിരുന്നു, പക്ഷേ പിന്നീട് ചെയ്യരുത് എന്ന് ഈശ്വരൻ വിലക്കിയ കാര്യം തന്നെ ചെയ്യുന്നു. അതാണ് വിലക്കപ്പെട്ട കനി, അല്ലാതെ ഒരു ഫ്രൂട്ടല്ല. പക്ഷേ ചെയ്യരുത് എന്ന് ഈശ്വരൻ സ്ട്രിക്റ്റ് ആയിട്ട് വിലക്കിയ കാര്യം തന്നെ ചെയ്യുവാൻ തുടങ്ങുന്നു. ശരീരബോധത്തിലേക്ക് മനുഷ്യൻ പോകുവാൻ തുടങ്ങുമ്പോഴാണ് പതുക്കെ പതുക്കെ നരകത്തിലേക്ക് കാൽവഴുതി വീഴുന്നത്. അതായത് ശരീരബോധത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ സമയത്താണ് വികാരങ്ങൾ ആത്മാവിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്നത്. ശരീരബോധമാണ് എല്ലാ വികാരങ്ങളുടെയും മൂലകാരണം. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, ഭയം, ആലസ്യം, ഈർഷ്യ, വിദ്വേഷം, പരദൂഷണം തുടങ്ങിയ 10 വികാരങ്ങൾ മുഖ്യമായിട്ടുള്ളത്. ഇത് ആത്മാവിൽ പ്രവേശിക്കുന്നത് ദേഹബോധത്തിലേക്ക് ഓരോ മനുഷ്യനും വരുന്നതിലൂടെയാണ്.
ഇത് ദ്വാപരയുഗത്തിൽ വളരെ പെട്ടെന്നൊന്നും സംഭവിക്കുന്നില്ല, വളരെ പതുക്കെ പതുക്കെയാണ്. പക്ഷെ ദ്വാപരയുഗത്തിലാണ് ഭക്തി ആരംഭിക്കുന്നത്. സത്യുഗം ത്രേതായുഗം എന്ന് പറയുന്ന രണ്ട് കാലഘട്ടത്തിൽ ഭക്തി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എപ്പോഴാണ് ഭക്തി ചെയ്യാൻ തുടങ്ങുന്നത്? ഭഗവാനെ അന്വേഷിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണ്? പതുക്കെ പതുക്കെ സുഖം നഷ്ടപ്പെടുവാൻ തുടങ്ങുമ്പോഴാണ്, ദുഃഖത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുവാൻ തുടങ്ങുന്നത്. സത്യത്രേതായുഗത്തിൽ ഇന്ന് ആരെയാണോ നമ്മൾ ഈശ്വരനായി ഭഗവാൻ എന്നുള്ള രീതിയിൽ പൂജിക്കുന്നത്, ആരാധിക്കുന്നത്, അവർ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് സത്യത്രേതായുഗം എന്ന് പറയുന്നത്. സുഖസമൃദ്ധിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടമാണ്, ദേവി ദേവന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് സത്യുഗം ത്രേതായുഗം. ജീവിക്കാത്തൊരാളുടെ സ്മരണ ഒരിക്കലും വരില്ലല്ലോ. അപ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് സത്യുഗവും ത്രേതായുഗവും. ദ്വാപരയുഗത്തിൽ പതുക്കെ പതുക്കെ ഭക്തി ആരംഭിക്കുന്നു. ഭക്തിയും ഇന്നുള്ള പോലെ ആയിരുന്നില്ല. അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദ്വാപരയുഗത്തിൽ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെ ഇന്ന് തനിക്ക് തൻ്റെ പൂർവികരുടെ ഒരു സ്മരണ എന്നുള്ള രീതിയിൽ അവരുടെ ഫോട്ടോ വയ്ക്കുന്നു. നിങ്ങൾ ഇതുപോലെ ജീവിക്കൂ, അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഗാന്ധിജി എങ്ങനെ ജീവിച്ചു, ഗാന്ധിജി എന്ത് തത്വങ്ങളാണ് പറഞ്ഞു തന്നത്, എങ്ങനെ ജീവിക്കണമെന്നാണ് പറഞ്ഞു തന്നത്, കാണിച്ചു തന്നത്, അതുപോലെ ജീവിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ ഉണ്ടാക്കുന്നു. ബസ് അത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ ദ്വാപരയുഗത്തിലും ഭക്തി ആരംഭിക്കുമ്പോൾ ദ്വാപരയുഗത്തിന് തൊട്ട് പാസ്റ്റാണ് ത്രേതായുഗവും സത്യുഗവും. അപ്പോൾ ആ കാലഘട്ടത്തിൽ സുഖവും ശാന്തിയും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഉണ്ടായിരുന്നു. കാരണം അവിടെ ജീവിച്ചിരുന്നവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അത് നിങ്ങൾ പിന്തുടരൂ എന്ന്, തൻ്റെ പൂർവികരുടെ പാത പിന്തുടരൂ എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മാത്രമാണ് ആ രീതിയിലെ ഭക്തി ആരംഭിച്ചിട്ടുള്ളൂ. പക്ഷേ കലിയുഗത്തിലേക്ക് എത്തിയപ്പോൾ, അതാണ് ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിലെത്തിയപ്പോൾ ഇടത് ഭാഗത്തേക്ക് തന്നെ മുകളിലേക്കാണ്, സ്വസ്തികയുടെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ അധർമ്മം, ദേഹബോധം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി. ആത്മധർമ്മത്തെ മറന്നു, അധർമ്മം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി. ഈ സമയത്ത് ഈ ദ്വാപരയുഗം മുതൽക്ക് തന്നെ അനേകം ധർമ്മസ്ഥാപകർ വന്ന് സൃഷ്ടിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവരും വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ രണ്ട് കാലഘട്ടം കഴിയുമ്പോൾ ദ്വാപരയുഗത്തിൻ്റെ തുടക്കത്തിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് ഇബ്രാഹിം. ഇബ്രാഹിമിലൂടെ ഇസ്ലാം ധർമ്മത്തിൻ്റെ സ്ഥാപന എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈശ്വരനിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു കൊടുത്തു. ആ പ്രകാശ സ്വരൂപനെ നിങ്ങൾ ഓർമ്മിക്കൂ എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ആരാണോ ആ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് പതുക്കെ പതുക്കെ അതൊരു ഇസ്ലാം എന്നുള്ള ധർമ്മമായി രൂപപ്പെട്ടു. അതിനുശേഷം പിന്നെ വരുന്നതാണ് ബുദ്ധൻ, ശ്രീബുദ്ധൻ. ബുദ്ധനിലൂടെ ബുദ്ധധർമ്മം. നമുക്ക് നോക്കാം, കാലഘട്ടത്തിനനുസരിച്ചാണ് ഓരോ ധർമ്മ പിതാക്കന്മാരും കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുള്ളത്. ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വരാൻ മൂന്ന് കാരണങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം ഗൗതമൻ രാജകുമാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കിയ മൂന്ന് സംഭവങ്ങൾ, മൂന്ന് കാഴ്ചകളാണ്. അദ്ദേഹം ഒരു ശവയാത്ര കാണുന്നു, പിന്നെ ഒരു വൃദ്ധൻ്റെ മരണം, പിന്നെ തൻ്റെ തന്നെ ഒരു സഹോദരൻ കസിൻ ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്നതും ആ പക്ഷി പിടഞ്ഞു ചാവുന്നതും കണ്ടിട്ട് അദ്ദേഹം ജീവിതത്തിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് യഥാർത്ഥത്തിൽ ജീവിതം? അദ്ദേഹം പറഞ്ഞ എല്ലാം ദുഃഖം ദുഃഖം എന്നാണ്. ബർത്ത് ഇസ് സോറോ, ഡെത്ത് ഇസ് സോറോ, അതിൻ്റെ ഇടയിലുള്ള ലൈഫ് ഇസ് സോറോ, എല്ലാം സോറോ സോറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ദുഃഖമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പിന്നെ ജീവിതത്തിൻ്റെ അർത്ഥം എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ പോകുന്നു. പിന്നീട് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുകയും അഹിംസ ദയ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിനും വളരെയധികം പേരെ ഉദ്ധരിക്കുവാൻ സാധിച്ചു. പക്ഷേ മുഴുവൻ ലോകത്തെ ഉദ്ധരിക്കുക എന്നുള്ള കർത്തവ്യം അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അതിനുശേഷം പിന്നെ വന്നതാണ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ ക്രിസ്ത്യൻ ധർമ്മത്തിൻ്റെ, ക്രിസ്തു ധർമ്മത്തിൻ്റെ സ്ഥാപന. ആ സമൂഹത്തിൽ ആ സമയത്തുണ്ടായിരുന്ന, അതായത് പരസ്പര സ്നേഹമില്ലായ്മ, വഴക്കും ബഹളവുമാണ് അദ്ദേഹം കണ്ടത്. അപ്പം അദ്ദേഹം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു, ഈശ്വരൻ സ്നേഹമാണ്, സ്നേഹമാണ് ഈശ്വരൻ.
God is love and love is God. നിങ്ങൾ പരസ്പര സ്നേഹത്തോടെ ജീവിക്കൂ, അതാണ് ഈശ്വരൻ്റെ അടുത്തേക്ക് എത്താനുള്ള മാർഗം. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ഓരോ ധർമ്മപിതാക്കന്മാരും ജനങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. പക്ഷേ വീണ്ടും ലോകം, കാലം ദ്വാപരയുഗം മാറി കലിയുഗത്തിലേക്കാണ് കടന്നത്. ഘോര കലിയുഗത്തിൽ ഇന്നെത്തിയിരിക്കുകയാണ്. സന്യാസധർമ്മം വന്നു, ശങ്കരാചാര്യർ വളരെ നല്ലൊരു പാത കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഗുരുനാനാക്ക് വന്ന് സിഖ് ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്തു. അവരെല്ലാവരും പരമാത്മാവിനെക്കുറിച്ചും അതേപോലെ തന്നെ മൂല്യങ്ങളെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വളരെയധികം പേര് ആ പാതയിലൂടെ മുന്നോട്ട് പോയി അതിൻ്റെ പ്രേരണ എടുത്തിട്ടുമുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മളിന്ന് കണ്ടുവരുന്നതാണ് ലോകം അതിൻ്റെ അധപ്പതനത്തിൻ്റെ വക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം സത്യത്രേതാ ദ്വാപര കലിയുഗം ഇത് കടന്ന് ഈ കാലഘട്ടത്തിലൂടെ കടന്ന് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ജ്ഞാനമാണ് വേണ്ടത്? ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? വീണ്ടും ഈ പുനരാവർത്തനത്തിൻ്റെ ചക്രത്തിൽ സത്യുഗത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, പ്രഭാതത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനാണ് പ്രസക്തിയുള്ളത്. അപ്പം ഇവിടെ ഈ ഒരു പ്രത്യേക സമയത്തെ പറയും പുരുഷോത്തമ സംഗമ യുഗം. സംഗമം എന്ന് പറയുമ്പോൾ കൂടിച്ചേരുന്ന സമയം. കലിയുഗം തീരുകയാണ്, സത്യുഗം വരികയാണ്. ഒരു ദിവസത്തിന് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ സംഗമമുണ്ട്, രണ്ട് സംഗമം കാണിക്കുന്നുണ്ട്. ഒന്ന് പ്രഭാത സമയം, ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയും, മറ്റൊന്ന് സന്ധ്യാസമയം. അപ്പം അതിൽ പ്രഭാതത്തിനാണോ സന്ധ്യാസമയത്തിനാണോ പ്രാധാന്യം കൂടുതലുള്ളത്? ഈ രണ്ട് സമയത്തും ഈശ്വരനെ ഭജിക്കൂ എന്ന് പറയും. കാരണം എന്താണ്? പ്രഭാത സമയത്തിൽ എഴുന്നേറ്റ് ഭഗവാനെ ഓർമ്മിക്കൂ എന്ന് പറയാൻ കാരണം, പ്രഭാത സമയം അന്തരീക്ഷം വളരെ ശുദ്ധമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഈശ്വരനെ ഓർമ്മിക്കുവാൻ വളരെ സഹജവുമായിരിക്കും, ശുദ്ധവുമായിരിക്കും അന്തരീക്ഷവും മനസ്സും. സന്ധ്യാസമയത്ത് ഭഗവാനെ ഓർമ്മിക്കൂ എന്ന് പറയാൻ കാരണം വെളിച്ചം പോയിട്ട് ഇരുട്ടിലേക്ക് പോകുന്ന സമയമാണ്. അപ്പം ആ സമയത്ത് മനുഷ്യൻ തെറ്റിലേക്ക് പോകുവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം രാവിലെ പകൽ മുഴുവനും പണി ചെയ്ത് ശാരീരികമായും മാനസികമായും തളരുമ്പോൾ മനുഷ്യൻ കൂടുതൽ ചാർജ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ തെറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലായത് കാരണം ആ ഈശ്വരൻ്റെ ഓർമ്മയിലിരിക്കൂ എന്ന് പറയുന്നു. മസ്റ്റായിട്ട് അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ സന്ധ്യാസമയത്ത് ഈശ്വരനെ ഓർമ്മിക്കുവാനായിട്ടിരിക്കുന്നത്. ഇപ്പം രണ്ട് സംഗമയുഗം ഒരു ദിവസത്തിന് തന്നെയുണ്ട്. പ്രഭാതവുമുണ്ട്, അതേപോലെ തന്നെ സന്ധ്യാസമയവുമുണ്ട്. പക്ഷെ കൂടുതൽ മഹത്വം പ്രഭാത സമയത്തിനാണ്. കാരണം ഇരുട്ട് പോയിട്ട് വെളിച്ചം വരുന്ന സമയമാണ്. മറ്റ് സന്ധ്യാസമയം എന്ന് പറയുന്നത് വെളിച്ചം പോയിട്ട് ഇരുട്ട് വരുന്ന സമയമാണ്. അതേപോലെ ഈ കാലചക്രത്തിലും സതിയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് ആത്മബോധത്തിൽ നിന്നും ദേഹബോധമാകുന്ന ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ഇപ്പം ദ്വാപരയുഗത്തിൻ്റെയും ത്രേതായുഗത്തിൻ്റെയും ഒരു സംഗമമുണ്ട്. പക്ഷേ ആ സംഗമത്തിനധികം പ്രസക്തിയില്ല. ഇരുട്ടിലേക്ക് പോവുകയാണ്, മനുഷ്യൻ തെറ്റിലേക്ക് വീഴാൻ തുടങ്ങുന്ന സമയമാണ്. മറ്റൊന്നുണ്ട് കലിയുഗം മാറി സത്യുഗം വരുന്ന സമയം. ഇത് ഇരുട്ട് മാറി പ്രഭാതത്തിലേക്ക് പോകുന്ന സമയമാണ്. ഈ സംഗമയുഗത്തെയാണ് പറയുന്നത് പുരുഷോത്തമ സംഗമ യുഗം. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്. ശരീരമാകുന്ന പുരിയിൽ വസിക്കുന്നതുകൊണ്ട് ആത്മാവിനെ പുരുഷൻ എന്ന് പറയുന്നു. എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, ജീവിതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയും പുരുഷനും കൂടി ചേർന്നാൽ ഉണ്ടാകുന്നതാണ്. വാസ്തവത്തിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ ശരീരം, പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്. എപ്പോഴാണോ ആത്മാവ് ശരീരം ഈ രണ്ട് വസ്തുക്കളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം നടക്കുന്നത് അപ്പോഴേ ജീവിതമാകുന്നു. ഈ ശരീരത്തിൽ ആത്മാവ് പ്രവേശിച്ച് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ജീവിതമാകുന്നത്. അപ്പം പ്രകൃതിയും പുരുഷനും കൂടി ചേർന്നതാണ് ജീവിതം എന്നുള്ളതിൻ്റെ അർത്ഥം ആത്മാവും ശരീരവും തമ്മിലുള്ള പ്രവർത്തനത്തെയാണ് പറയുന്നത്. ആത്മാക്കൾ ഉത്തമരായിത്തീരുന്ന സമയമാണ് ഈ സംഗമയുഗം, ഈ പുരുഷോത്തമ സംഗമയുഗം.
പുരുഷോത്തമൻ, ആത്മാവ് ഉത്തമരായിത്തീരുന്നു. മറ്റൊരർത്ഥം, ഏറ്റവും ഉത്തമനായ പുരുഷൻ, പരം ആത്മാവ് ഈ സൃഷ്ടിയിലേക്ക് അവതരിക്കുന്ന സമയം. കാലചക്രത്തിൽ അങ്ങനെ ഒരു സമയമുണ്ട്, ഈശ്വരൻ്റെ അവതരണം. ഈശ്വരന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കർത്തവ്യമാണ് പരിവർത്തനം. മറ്റ് ഒരു മനുഷ്യാത്മാവിനും ഒരു ജീവാത്മാവിനും ചെയ്യാൻ പറ്റാത്ത കർത്തവ്യമാണിത്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, പരിവർത്തനം എന്ന് പറയുന്നത്. വെറുമൊരു മാറ്റമല്ല, ഒരു ചേഞ്ച് അല്ല, ഒരു ഉന്നതി അല്ല, ഒരു പ്രോഗ്രസ് അല്ല, ബട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുഴുവിൽ നിന്നും പൂമ്പാറ്റയായിട്ട് മാറുന്നു, വീണ്ടും അത് പുഴു എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നില്ല. അപ്പം അതുപോലെ ഈ കലിയുഗത്തിൻ്റെ ഈ സമയത്തിൻ്റെ ഒരു ടോട്ടൽ ഷിഫ്റ്റിംഗ്, വലിയൊരു പരിവർത്തനം കൊണ്ടുവരാൻ അത് ഈശ്വരനെ സാധിക്കുകയുള്ളൂ. ഇവിടെ സമയത്തിൻ്റെ പരിവർത്തനം എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പരിവർത്തനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പരിവർത്തനം എന്നത് ഉദ്ദേശിക്കുന്നത് കോൺഷ്യസ്നസ് ഷിഫ്റ്റിംഗ് ആണ്. ഞാൻ ശരീരബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് മാറുന്ന ഒരു സമയം, ഈ പരിവർത്തനമാണ് നമുക്കിവിടെ വേണ്ടത്. ഈ പരിവർത്തനം കൊണ്ടുവരാൻ പരമാത്മാവിനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. കാരണം ഇന്ന് ഈ കലിയുഗത്തിൽ എല്ലാവരും ശരീരബോധത്തിലാണ്. ഈ ശരീരബോധത്തിലാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ് ചെറുതോ വലുതോ ആയിട്ട് കുറച്ച് ശതമാനത്തിലോ അല്ലെങ്കിൽ കൂടുതൽ ശതമാനത്തിലോ കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, ഭയം, ആലസ്യം, വിദ്വേഷം, ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾ ഇന്ന് മനുഷ്യനിലുണ്ട്. അപ്പം ഈയൊരു പരിവർത്തനം കൊണ്ടുവരാൻ അത് ഈശ്വരന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പുരുഷന്മാരിൽ ഉത്തമനായ പരമാത്മാവ് ഈ സൃഷ്ടിയിൽ അവതരിക്കുന്ന സമയമാണ് സംഗമയുഗം.